ഫൻസ് റോൾ ഇതിലെ ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് സ്മോളർ ദി കാറ്റയോൺ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പോളറൈസിങ് പവർ ആൻഡ് ഹെൻസ് ഗ്രേറ്റർ ഈസ് ദി കോവാലി ക്യാരക്ടർ അതായത് നമ്മളിപ്പോൾ ഒരു സെറ്റ് ഓഫ് അയോണിക് കോമ്പൗണ്ടുകളിൽ കാറ്റയോണിൻ്റെ സൈസ് കുറയും തോറും ആ കാറ്റയോണിന് ആനയോണിനെ പോളറൈസ് ചെയ്യുവാനുള്ള കഴിവ് വർദ്ധിക്കുകയും തത്ഫലമായിട്ട് ആ അയോണിക് കോമ്പൗണ്ടിൻ്റെ കോവാലൻ്റി ക്യാരക്ടർ വർദ്ധിക്കുകയും ചെയ്യുന്നു ഉദാഹരണമായി ലിഥിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് സീഷ്യം ക്ലോറൈഡ് ഈ നാല് സംയുക്തങ്ങൾ നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നാലും അയോണിക് കോമ്പൗണ്ടുകളാണ് നമ്മൾ ഫജൻസ് റൂൾ വെച്ച് പരിശോധിക്കുന്നത് ഈ നാല് കോമ്പൗണ്ടുകളിൽ ഏതിനാണ് കോവാലൻ്റെ ക്യാരക്ടർ കൂടിയത് എന്നുള്ളതാണ് ഈ നാല് കോമ്പൗണ്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലിതിയ മയോണിനാണ് സൈസ് ഏറ്റവും ചെറുത് അപ്പോൾ ഫജൻസ് റൂൾ പ്രകാരം കാറ്റോണിൻ്റെ സൈസ് ചെറുതാകും തോറും ആ കാറ്റയോണിന് ആനയോണിനെ പോളറൈസ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിക്കും അങ്ങനെയെങ്കിൽ അവർ തമ്മിലുണ്ടാകുന്ന കോ കോവാല ക്യാരക്ടർ ബോണ്ടിൻ്റെ കോവാലൻ്റ് ക്യാരക്ടർ വർദ്ധിക്കും എന്നാണ് ഫജൻസ്രൂൾ പറയുന്നത് അങ്ങനെ ഈ നാല് സംയുക്തങ്ങളിൽ ലിഥിയം ക്ലോറൈഡ് മോർ കോവാലൻ്റ് ദാൻ സോഡിയം ക്ലോറൈഡ് വിച്ച് ഇൻ ടേൺ മോർ മോർക്കോവാലൻറ്റ് ദാൻ പൊട്ടാസ്യം ക്ലോറൈഡ് ആൻഡ് ലിസ്റ്റ് കോവാലൻറ്റ് ഈസ് സീഷ്യം ക്ലോറൈഡ് രണ്ടാമത്തെ ഫജൻസ്രൂൾ എന്ന് പറയുന്നത് ലാർജർ ദി ആനയോൺ ഗ്രേറ്ററി സിറ്റ്സ് പോളറൈസബിലിറ്റി ഹെൻസ് ഗ്രേറ്റർ ഈസ് ദി കോവാലി ക്യാരക്ടർ ഓഫ് ദി അയോണിക് കോമ്പൗണ്ട് അതായത് ഒരു സെറ്റ് ഓഫ് കോമ്പൗണ്ടുകളിൽ ആനയോണിൻ്റെ വലിപ്പം വർദ്ധിക്കും തോറും അതിൻ്റെ പോളറൈസബിലിറ്റി അല്ലെങ്കിൽ പോളറൈസൈ പോളറൈസേഷൻ സംഭവിക്കുവാനുള്ള കഴിവ് വർദ്ധിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ആ അയോണിക് സം കോമ്പൗണ്ടിൽ കാറ്റോണും ആനയോണും തമ്മിലുള്ള ബോണ്ടിൻ്റെ കോവാലൻ്റി ക്യാരക്ടർ വർദ്ധിക്കുകയും ചെയ്യുന്നു ഇവിടെ ഉദാഹരണമായിട്ട് നാല് സംയുക്തങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലിഥിയം അയോഡൈഡ് ലിഥിയം ബ്രോമൈഡ് ലിഥിയം ക്ലോറൈഡ് ലിഥിയം ഫ്ലോറൈഡ് അവിടെ കാറ്റയോണുകളെല്ലാം കോമണാണ് ലിതിയം അയോൺ ആണ് പക്ഷേ ആനയോണുകൾ വ്യത്യസ്തമാണ് ഈ നാല് കോമ്പൗണ്ടുകളിലെ ആനയോണുകൾ പരിശോധിക്കുകയാണെങ്കിൽ അയോഡൈഡ് അയോണിൻ്റെ സൈസാണ് ഏറ്റവും വലുത് അങ്ങനെയെങ്കിൽ പോളറൈസബിലിറ്റി ഏറ്റവും കൂടുതൽ അയോഡൈഡ് അയോണിനാകും ഫജൻസ്രൂൾ പ്രകാരം തത്ഫലമായിട്ട് ഈ നാല് കോമ്പൗണ്ടുകളിൽ ലിതിയം അയോഡൈഡ് എന്ന് പറയുന്നത് കോവാലൻ്റെ ക്യാരക്ടർ കൂടിയ അയോണിക് കോമ്പൗണ്ടായിട്ട് നമുക്ക് പരിഗണിക്കാം മൂന്നാമതായി ഫജൻസ് ഫജൻസ്രൂളിൽ പറയുന്നത് ഗ്രേറ്റർ ദി ചാർജ് ഓൺ കാറ്റയോൺ ഗ്രേറ്റർ ഈസ് ഇറ്റ്സ് പോളറൈസിങ് പവർ ആൻഡ് ഗ്രേറ്റർ ഈസ് ദി കോവാലൻ്റെ ക്യാരക്ടർ ഓഫ് ദി കോമ്പൗണ്ട് നമ്മളൊരു കുറച്ച് കോമ്പൗണ്ടുകൾ പരിഗണിക്കുന്ന സമയത്ത് കാറ്റയോണിൻ്റെ ചാർജ് വർധിക്കും തോറും കാറ്റയോണിൻ്റെ പോളറൈസിംഗ് പവർ വർദ്ധി കൂടുന്നു അങ്ങനെയെങ്കിൽ അയോണിക് കോമ്പൗണ്ടിൻ്റെ കോവാലൻ്റെ ക്യാരക്ടർ വർദ്ധിക്കുകയും ചെയ്യുന്നു ഉദാഹരണമായി എ എൽ സി എൽ ത്രീ എം ജി സി എൽ ടു എൻ എസ് സി എൽ ഈ മൂന്ന് കോമ്പൗണ്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എ എൽ സി എൽ ത്രീയിലെ എ അലൂമിനിയം ത്രീ പ്ലസ് ഓർക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഏറ്റവും ചാർജ് കൂടിയതാണ് അങ്ങനെയെങ്കിൽ എ എൽ ത്രീ പ്ലസിൻ്റെ പോളറൈസിങ് പവർ സി എൽ മൈനസിനെ പോളറൈസ് ചെയ്യുവാനുള്ള കഴിവ് കൂടുതലായിരിക്കുന്നു അതുകൊണ്ട് എ എൽ സി എൽ ത്രീ കമ്പാരിറ്റീവ്ലി മോർ കോവാലൻറ്റ് ദാൻ എം ജി സി എൽ ടു വിച്ച് ഇൻ ടേൺ മോർ കോവാലൻ്റ് ദാൻ എൻ ഐ സി എൽ അപ്പോൾ ഓർക്കുക ഫജൻസ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ഓഫ് കോമ്പൗണ്ടുകളിൽ ആർക്കാണ് കൂടുതൽ കോവാലൻ്റെ ക്യാരക്ടർ എന്നുള്ളത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു റോളാണ് എന്ന് ഓർക്കുക ബാലൻസിങ് എ കെമിക്കൽ ഇക്വേഷൻ ഇൻ അസഡിക് മീഡിയ റിഡോക്സ് റിയാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ് ഒരു റിഡോക്സ് റിയാക്ഷനെ അസഡിക് മീഡിയത്തിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ആറ് സ്റ്റെപ്പുകളാണ് ഇവിടെ ഉള്ളത് ആദ്യം നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഈ ബാലൻസിങ് നമുക്ക് നോക്കാം സി ആർ ടു ഒ സെവൻ ടു മൈനസ് പ്ലസ് എച്ച് ടു എസ് ഗീവ്സ് സി ആർ ത്രീ പ്ലസ് പ്ലസ് എസ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്തെന്നാൽ ഇതിൻ്റെ സ്കെലിറ്റൻ ഇക്വേഷൻ നമ്മൾ എഴുതിയ ശേഷം എല്ലാ ആറ്റങ്ങളുടെയും ഓക്സിഡേഷൻ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുക തുടർന്ന് ഓക്സിഡേഷൻ നമ്പർ കൂടിയ പ്രവർത്തനത്തിനെ ആരോ വച്ച് ഓക്സിഡേഷൻ എന്നും ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ മാറ്റത്തിന് അല്ലെങ്കിൽ ആ ചേഞ്ചിന് റിഡക്ഷൻ എന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എത്ര വർദ്ധിച്ചു എന്ന് നമ്മളിവിടെ എഴുതണം ഹൈഡ്രജൻ സൾഫൈഡ് സൾഫറായി മാറിയ പ്രവർത്തനമാണ് ഇവിടെ ഓക്സിഡേഷൻ ഈ മാറ്റത്തിൽ സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ രണ്ട് വർദ്ധിച്ചു രണ്ട് കൂടി ഒരു സൾഫർ മാത്രമേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളൂ അങ്ങനെ ആകെ ഓക്സിഡേഷൻ നമ്പറിൻ്റെ ഇൻക്രീസ് ഈസ് ഇൻക്രീസ് ഓഫ് ഓയൻ ഓക്സിഡേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു റ്റു ഇൻറ്റു വൺ ഈസ് ഈക്വൽ ടു ടു രണ്ട് എന്നുള്ളത് ഓക്സിഡേഷൻ നമ്പറിൻ്റെ വർധനവും ഇൻറ്റു വൺ ആ എന്ന് പറഞ്ഞാൽ ഒരു സൾഫർ മാത്രമാണ് എൽ എച്ച് എസിലുള്ളത് എന്നുള്ളത് സൂചിപ്പിക്കുവാനുമാണ് അതുപോലെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുന്ന കുറഞ്ഞത് ക്രോമിയത്തിനാണ് നമുക്കറിയാം സി ആർ ടു ഓ സെവൻ ടു മൈനസ് സി ആർ ത്രീ പ്ലസ് ആയി മാറിയതാണ് ഇവിടുത്തെ റിഡക്ഷൻ ഇതിൽ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പ്ലസ് ആറിൽ നിന്നും പ്ലസ് മൂന്നായി കുറഞ്ഞു അപ്പോൾ ഒരു ക്രോമിയത്തിന് മൂന്നാണ് ഓക്സിഡേഷൻ നമ്പറിൽ കുറവുണ്ടായത് റിയാക്റ്റൻറ്റ് സൈഡിൽ രണ്ട് ക്രോമിയം ഉള്ളതുകൊണ്ട് ടോട്ടൽ ഡിക്രീസ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ എന്നത് ത്രീ ഇൻറ്റു ടു ഈസ് ഈക്വൽ ടു സിക്സായി ത്രീ എന്ന് പറഞ്ഞാൽ ആ കുറവും ടു എന്ന് പറയുന്നത് അവിടെ ക്രോമിയം രണ്ടെണ്ണം എൽ എച്ച് എസിലുണ്ടായിരുന്നുള്ളതാണ് അങ്ങനെ ടോട്ടൽ ഡിക്രീസ് എന്ന് പറയുന്നത് ആണ് മൂന്നാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ ഇൻക്രീസ് ഓഫ് ഫോക്സിഡേഷൻ നമ്പറും ഡിക്രീസ് ഓഫ് ഫോക്സിഡേഷൻ നമ്പറും നമ്മളൊന്ന് മാറ്റി എഴുതിയ ശേഷം ഇവിടെ ആറും രണ്ടുമാണ് അതിൽ നിന്ന് നമ്മൾ കോമൺ ഫാക്ടറായിട്ട് എന്തെങ്കിലും അക്കമുണ്ടെങ്കിൽ മാറ്റുക ഇവിടെ നമുക്കറിയാം ആറിൻ്റെയും രണ്ടിൻ്റെയും കോമൺ ഫാക്ടർ രണ്ടാണ് അത് മാറിക്കഴിയുമ്പോൾ മൂന്നും ഒന്നുമായിട്ട് മാറുന്നു ഇനി റിയാക്റ്റൻ്റ് സൈഡിൽ ഈ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസും ഡിക്രീസും കോമൺ ഫാക്ടർ മാറ്റിയ ശേഷം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം അതങ്ങനെ ചെയ്യുന്നത് എന്തെന്നാൽ ഈ ഇൻക്രീസോ ഡിക്രീസും ആയിട്ടുള്ള ഓക്സിഡേഷൻ നമ്പറിനെ ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിൻ്റെ നമ്മൾ ചെയ്യുന്ന കാര്യം ചില സാഹചര്യങ്ങളിലാണെങ്കിൽ അവിടെ കോമൺ ഫാക്ടർ മാ ഉണ്ടാവില്ല കോമൺ ഫാക്ടർ ഇല്ലെങ്കിൽ വളരെ എളുപ്പമാണ് ആ ഇൻക്രീസും ഡിക്രീസും റിയാക്റ്റൻറ്റ് സൈഡിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നത് മാത്രമേ അവിടെ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം മാത്രം വേണം മാറ്റിയ ശേഷമേ നമ്മൾ ഇത് റിയാക്റ്റൻ്റ് സൈഡിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താവൂ നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്തെന്നാൽ ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റങ്ങളുടെ എണ്ണം എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ആർ എച്ച് എസ് റൈറ്റ് ഹാൻഡ് സൈഡിലും തുല്യപ്പെടുത്തുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് കുറവുള്ള ആറ്റങ്ങൾക്ക് മുമ്പിൽ അനുയോജ്യമായ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഇവിടെ നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് നോക്കി നമുക്ക് കാണാൻ സാധിക്കും എൽ എച്ച് എസ്സിൽ രണ്ട് ക്രോമിയമുണ്ട് ആർ എച്ച് എസ്സിലാണെന്നെങ്കിൽ ഒരു ക്രോമിയമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ രണ്ടു കൊണ്ട് സി ആർ ത്രീ പ്ലസ്സിനെ മൾട്ടിപ്ലൈ ചെയ്തു അതുപോലെ സൾഫർ ഇവിടെ എൽ എച്ച് എസ്സിൽ മൂന്ന് സൾഫറുണ്ട് ആർ എച്ച് എസ്സിൽ ഒരു സൾഫർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആർ എച്ച് എസ്സിൽ നമ്മൾ എന്ത് ചെയ്തു മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വഴി സൾഫറിൻ്റെയും ക്രോമിയത്തിൻ്റെയും അതായത് ഹൈഡ്രജനും ഓക്സിജനും അല്ലാത്ത ആറ്റങ്ങൾ അവയുടെ എണ്ണം രണ്ട് സൈഡിലും തുല്യപ്പെട്ടു അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് എന്തെന്നാൽ ഓക്സിജൻ്റെ നമ്പർ തുല്യപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ട് സൈഡിലും നമ്മൾ ഈ ഇക്വേഷൻ പരിശോധിക്കുകയാണെങ്കിൽ എൽ എച്ച് എസ് എൽ ഏഴ് ഓക്സിജനാണുള്ളത് ആർ എച്ച് എസ് ഓക്സിജൻ ഒന്നും തന്നെയും ഇല്ല അപ്പോൾ ഓക്സിജൻ നമ്മൾക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഓക്സിജനാണ് കുറവുള്ളതെന്ന് പറഞ്ഞാൽ ആ അത്രയും നമ്പർ എച്ച് റ്റു ഒ മോളിക്കൂളുകൾ കുറവുള്ള ഭാഗത്ത് കുറവുള്ള സൈഡിൽ നമ്മൾ കൂട്ടുക അങ്ങനെ നമ്മൾ ഓക്സിജൻ്റെ എണ്ണം നമുക്ക് തുല്യപ്പെടുത്താം ഇവിടെ ഏഴ് എച്ച് ടു ഒ മോളിക്കൂളുകൾ ആർ എച്ച് എസ്സിൽ കൂട്ടുക വഴി നമുക്ക് രണ്ട് സൈഡുകളിലുമുള്ള ഓക്സിജൻ്റെ എണ്ണം നമുക്ക് തുല്യമാക്കാൻ സാധിച്ചു ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് ആറാമത്തെ സ്റ്റെപ്പ് അവസാനത്തെ സ്റ്റെപ്പിലാണെങ്കിൽ ഹൈഡ്രജൻ്റെ എണ്ണം തുല്യമാക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ അസിഡിക് മീഡിയം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു അസിഡിക് മീഡിയമാണെങ്കിൽ ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈട്രജനാറ്റം കുറവുള്ള ഭാഗത്ത് കുറവുള്ള അത്രയും എച്ച് പ്ലസ് അയോണുകൾ കൂട്ടുക എന്നുള്ളതാണ് നമ്മളിവിടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് നോക്കിയാൽ മനസ്സിലാകുന്നു എൽ എച്ച് എസ്സിൽ ആറ് ഹൈഡ്രജനും ആർ എച്ച് എസ്സിൽ പതിനാല് ഹൈഡ്രജനുമാണ് ഉള്ളത് അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എട്ട് ഹൈഡ്രജനാറ്റങ്ങളുടെ കുറവുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എട്ട് എച്ച് പ്ലസ് സയോണുകൾ കൂട്ടുക വഴി രണ്ട് സൈഡിലുമുള്ള ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം നമ്മൾക്ക് തുല്യപ്പെടുത്തുവാൻ സാധിച്ചു ഇനി നമ്മൾ ഇത് ചെയ്തതെല്ലാം ശരിയാണോ നമുക്ക് പരിശോധിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചാർജ് തുല്യപ്പെട്ടോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക ആറ്റങ്ങളുടെ തുല്യത നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വന്നു അതുകൊണ്ടാണ് ചാർജ് നമ്മൾ നോക്കൂ ഇതാണ്ട് എൽ എച്ച് എസ് ലാന്നെങ്കിൽ സിആർ ടു ഒ സെവൻ ടു മൈനസിന് ഒരു രണ്ട് മൈനസ് ചാർജുണ്ട് എയ്റ്റ് എച്ച് പ്ലസ്സിൻ്റെ ടോട്ടൽ പ്ലസ് എന്ന് പറഞ്ഞാൽ എട്ട് പ്ലസ്സുമാണ് അപ്പോൾ എട്ട് പ്ലസും രണ്ട് മൈനസും കൂടെ ചേരുമ്പോൾ ആറ് പ്ലസ് ചാർജ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാലൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ ആർ എച്ച് എസ്സിലും അതേപോലെ ആറ് പ്ലസ് ചാർജ് അവശേഷിക്കുന്നു എങ്കിൽ നമ്മൾ ചെയ്തു വന്ന രീതികൾ ശരിയാണെന്ന് നമുക്ക് അനുമാനിക്കാം നോക്കൂ ടു സി ആർ ത്രീ പ്ലസ് ആണ് ആർ എച്ച് എസിലുള്ളത് അവിടെ ആറ് പ്ലസ് ചാർജുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്ത ഇക്വേഷൻ വളരെ ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം എ മോളിക്കൂൾ ഓഫ് എ ബി ഫോർ ഈ ഹാസ് ഫോർ ബോണ്ട് പെയർ ആൻഡ് വൺ ലോൺ പെയർ പ്രഡിക്ട് ദി മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചർ ഇതാണ് നമ്മുടെ ചോദ്യം വി സി ബി എസ് സി പി ആർ തിയറി പ്രകാരം ഒരു മോളിക്കൂളിന് നാല് ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ഉണ്ടെങ്കിൽ ആ മോളിക്കൂളിൻ്റെ എന്ന് പറയുന്നത് സീസോ ഷേപ്പ് ആയിരിക്കും എക്സാമ്പിളായിട്ട് എസ് എഫ് ഫോർ എക് സി ഒ റ്റു എഫ് ടു ഒക്കെ ഇത് ഉദാഹരണമാണ്